നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മുഖ്യമന്ത്രി പോലീസിനെ വിമർശിച്ച് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഹൈക്കോടതിയും വിമർശനം ഉയർത്തിയിരിക്കുന്നത്. ജനങ്ങളോട് മാന്യമായി പെരുമാറാൻ പോലീസ് തയ്യാറാവണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. പലതവണ നിർദ്ദേശം നൽകിയെങ്കിലും ഫലമുണ്ടാകുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മോശക്കാരായി പെരുമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിക്ക് സർക്കാർ തയ്യാറാവണമെന്നും ആവശ്യപ്പെട്ടു. കൊല്ലം ജില്ലയിലെ ഒരു കേസ് പരിഗണിക്കവെയാണ് കോടതി പോലീസിനെതിരെ വിമർശനം ഉയർത്തിയത്. നേരത്തെ എടാഎടി വിളി വേണ്ടെന്ന പോലീസിനോട് ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തിരുന്നു. മുന്നിലെത്തുന്നവരെല്ലാം പ്രതികളല്ലെന്ന് ഓർമ്മിപ്പിച്ച കോടതി ജനങ്ങളോടുള്ള പോലീസിന്റെ പെരുമാറ്റം മെച്ചപ്പെടുത്തണമെന്നും പറഞ്ഞു. പോലീസിന്റെ മോശം പെരുമാറ്റം സഹിക്കേണ്ട ആവശ്യം ജനങ്ങൾക്കില്ല. തെറ്റു ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനേ പോലീസിന് അധികാരമുള്ളൂ. പോലീസ് അതിക്രമങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിലായിരുന്നു ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയും പോലീസിനെതിരെ കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു. മോൺസൺ മാവുങ്കൽ കേസിലടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആരോപണം നേരിടുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നിർദ്ദേശങ്ങൾ നൽകിയത്. പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ സൂക്ഷ്മത പുലർത്തണമെന്നും അനാവശ്യ പരിപാടികളിൽ പങ്കെടുക്കരുത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രത്യേകിച്ചും യൂണിഫോമിൽ പോകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസുകാർ ഹണി ട്രാപ്പിൽ അകപ്പെടുന്നത് നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഴിമതിക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് അദ്ദേഹം ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയത്. രണ്ടാമതും അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായാണ് മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത്. ലോക്ഡൌൺ സമയത്ത് പോലീസിനെതിരെ ഉയർന്ന പരാതികൾ മുഖ്യമന്ത്രി എണ്ണി എണ്ണി പറഞ്ഞു. എടിഎമ്മിൽ പണം എടുക്കാനെത്തിയ യുവതിയുമായുണ്ടായ വാക്കുതർക്കം, മീൻ വിൽപ്പനക്കാരിയുടെ കൊട്ട തട്ടിത്തെറിപ്പിച്ച സംഭവം തുടങ്ങിയവ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന നടപടി സ്വീകരിക്കണം. ഇത്തരം കേസുകളിൽ DIG മാർ മേൽനോട്ടം വഹിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള മോൺസണിന്റെ ബന്ധമാണ് പുരാവസ്തു കേസിലെ സജീവ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. മനോജ് ഇബ്രഹാം, ലോക്നാഥ് ബെഹ്റ എന്നിവർ മോൺസണിന്റെ വീട് സന്ദർശിച്ചതും വൻ വിവാദമായി മാറിയിരുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും മോൺസണിന്റെ വീടിന് സംരക്ഷണം നൽകാൻ ബെഹ്റ നിർദ്ദേശിച്ചതും മുൻ DIG സുരേന്ദ്രനും മോൺസണുമായുള്ള ബന്ധങ്ങളുമെല്ലാം പോലീസിനെതിരെ വിരൽ ചൂണ്ടുന്നതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.